ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ജീവനുള്ളവരുടെ ദേശത്തിരുന്നുകൊണ്ട് ജീവനുള്ള നമ്മുടെ സ്വർഗസ്ഥ പിതാവിനെ ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പനേരത്തെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം 13-ാം വാക്യം ഈ വേദഭാഗങ്ങളിൽ നിന്നും ചില ചിന്തകൾ നമുക്ക് നോക്കാം. മുഴുവനും വായിക്കണമെന്നില്ലല്ലോ. 10-ാം വാക്യത്തിൽ ഏകനായി പത്മോസ് ദ്വീപിലായിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവേശനായി കണ്ട കാഴ്ചയാണല്ലോ വെളിപ്പാട് പുസ്തകത്തിലെ ഉള്ളടക്കം. കർത്തൃ ദിവസം എന്നത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായിട്ടാണല്ലോ പുതിയ നിയമവിശ്വാസികൾ കണക്കാക്കുന്നത്. നാമും അതുപോലെ തന്നെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിനെ കർത്തൃദിവസമായി എണ്ണുകയും ആ ദിനത്തിൽ നമ്മുടെ പിതാവായ ദൈവത്തെ പുത്രനിലൂടെ ആരാധിക്കുന്നു. പല രാജ്യങ്ങളിലും പല സമുദായങ്ങളിലും പല സ്ഥലങ്ങളിലും ഇരിക്കുന്ന ജനങ്ങൾ വിവിധ നിലകളിലാണ് അത് ആരാധിക്കുന്നത്, വിവിധ ദിവസങ്ങളിലുമാണ്. അതൊന്നും ഒരു വിഷയമല്ല. എന്നാൽ നമ്മുടെ ചിന്ത ആരാധിക്കുക എന്നുള്ളതാണല്ലോ. ആഴ്ചയുടെ ഒരു ദിവസം മാത്രമല്ല, ആഴ്ചയുടെ എല്ലാ നാളിലും നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ നാം കടമ്പെട്ടവരാണ്. അത് അതുകൊണ്ട് കർത്തൃ ദിവസത്തിൽ യോഹന്നാനെ പോലെ ആത്മവിശ്വതയുണ്ടാകാറുണ്ടോ? ആ കർത്തൃ ദിവസം എന്ന് നാം ചിന്തിക്കുമ്പോൾ ആ ദിവസത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? ആത്മവിവേശത എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് വിധേയനാകുക എന്നാണ് അർത്ഥം. അത് രാവിലെ എഴുന്നേറ്റ് ഓരോ ദിവസവും ആഴ്ചയുടെ ഓരോ ദിവസവും കർത്തൃപാദങ്ങളിലിരുന്ന് നമ്മുടെ കർത്താവുമായി ഹൃദയം പകരുന്ന അനുഭവമുള്ളവർക്ക് കർത്തൃ ദിവസത്തിലും നമ്മുടെ കർത്താവിനെക്കുറിച്ചുള്ള ചിന്തകൾ ഓർപ്പിക്കുന്ന തിരുവചനം വായിച്ച് പഠിച്ച് ധ്യാനിക്കുമ്പോൾ ഹൃദയം ആത്മനിയന്ത്രണത്തിലാകുന്നു, നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുന്നു. മഹത്വസമ്പൂർണനായ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നത് പോലെ ധന്യമായതും അനുഗ്രഹിക്കപ്പെട്ടതുമായ ഏതെങ്കിലും വിഷയമുണ്ടോ, ഏതെങ്കിലും അനുഭവമുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അത് സംശയം തന്നെ. അങ്ങനെ നമ്മുടെ ഹൃദയം സ്തുതി സ്തോത്രങ്ങളാൽ നിറയുമ്പോൾ സങ്കീർത്തനക്കാരനോടൊത്ത് പാട്ടോടും സ്തോത്രത്തോടും കൂടെ കർത്തസന്നിധിയിൽ പോകുവാനും നാം ഒരുക്കിക്കൊണ്ടുവന്ന അധരഫലമാകുന്ന സ്തുതി സ്തോത്രയാങ്ങൾ തിരുമുൻപാകെ അർപ്പിക്കുവാനും നമുക്ക് സാധിക്കും. ദൈവമക്കളോടുള്ള കൂട്ടായ്മയിലും ആരാധനയിലും പങ്കെടുക്കുമ്പോൾ നാം അറിയാതെ അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ കടന്നു വന്ന് നമ്മുടെ സ്വർഗസ്ഥ പിതാവിനെ പുത്രനിലൂടെ പരിശുദ്ധാത്മാവ് നിറവിൽ തന്നെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനിടയാകണം. അതാണല്ലോ നമ്മുടെ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാകുന്നു, നാം അങ്ങനെയാണോ നാം കർത്തൃ ദിവസത്തിൽ ആരാധനയ്ക്ക് കടന്നു വരുന്നത്? അതോ യാതൊരു ഒരുക്കവുമില്ലാതെ ലോകകാര്യങ്ങളിലും മറ്റു ഭൗതിക വിഷയങ്ങളിലും ഏർപ്പെട്ട് ഒരുക്കമില്ലാത്ത ഹൃദയത്തോടെ ഉടുത്തൊരുങ്ങി വന്ന് മൗനമായി ഇരുന്ന് ആരാധിക്കുന്നവരാണോ? സ്വയം പരിശോധന ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം കൂടി വരുന്നത് അദൃശ്യനായ 7 നിലവിളക്കുകളുടെയും നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മരിച്ചിട്ട് പുനരുദ്ധാനം പ്രാപിച്ച അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളോടെ നമ്മുടെ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും തൂക്കി നോക്കുന്ന അൽഫയും ഒമേഗയും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലാണ് എന്നോർക്കുക. നമ്മുടെ ബാഹ്യ പ്രകടനങ്ങളൊന്നും അവൻ കണക്കുകയില്ല. പൂർണ്ണ ഹൃദയത്തോടെ, ഒരുക്കമുള്ള ഹൃദയത്തോടെ, ഒരുക്കപ്പെട്ട സുഗന്ധവർഗത്തോടുകൂടെ അടുത്തു വരുന്നവരെയാണ് നമ്മുടെ കർത്താവ് നോക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രങ്ങളിൽ ഇറങ്ങി വന്ന് നാം കൊണ്ടുവന്നിരിക്കുന്ന സ്തോത്രയാഗങ്ങൾ സ്വീകരിപ്പാനായിട്ടാകുന്നുവല്ലോ നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. അലക്ഷ്യമായും ഒരുക്കമില്ലാതെയും അയോഗ്യമായും കഴിക്കുന്ന ആരാധനകളൊന്നും നമ്മുടെ കർത്താവ് സ്വീകരിക്കുകയില്ല എന്നോർക്കുക. അങ്ങനെയുള്ള ബാഹ്യമായ ആരാധനയിൽ എനിക്ക് പ്രസാദമില്ല, എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് കർത്താവ് പല സ്ഥലങ്ങളും പറഞ്ഞിട്ടുണ്ട്, തൻ്റെ ജനത്തോട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളോടും പറയാനിട വരാതട്ടെ. പ്രിയമുള്ളവരെ, ഒരുക്കമുള്ള ഹൃദയങ്ങളോടെ, ഒരുക്കപ്പെട്ട സുഗന്ധവർഗമായി നമ്മുടെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പത്മോസ് ദ്വീപിൽ ഏകനായി വൃദ്ധനായി പാർത്ത യോഹന്നാൻ അപ്പോസ്തലൻ
ആരായിരുന്നു നമ്മുടെ കർത്താവ്? യേശുക്രിസ്തുവിൻ്റെ അരുമശിഷ്യനായി മാത്രമായിരുന്നില്ല, സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന പേര് കേട്ട ഒരു ഭക്തനായിരുന്നു. താൻ തിരുവെഴുത്തിൽ ഒരു പുതിയ ഒരു സുവിശേഷവും മൂന്ന് ലേഖനങ്ങളും തിരുവെഴുത്തിലെ അവസാന പ്രവചന പുസ്തകമായി വെളിപ്പാട് പുസ്തകവും എഴുതിയെന്നോർക്കുമ്പോൾ, കേവലം ഒരു മുക്കുവൻ്റെ മകനായി ജനിച്ചവൻ യേശുവിൻ്റെ വിളി കേട്ട് സകലം വിട്ട് അനുഗമിച്ചതിൻ്റെ ഫലം, പക്ഷേ താൻ പറഞ്ഞ ഒരു സാക്ഷ്യം അല്ലെങ്കിൽ ഒരു വാക്യം എൻ്റെ ഹൃദയത്തെ വളരെ സന്തോഷിപ്പിക്കുന്നു. അത് ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യമാണ്. അത് എത്ര മഹത്തായ ഒരു അനുഭവമാണ്! കാൺമേൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ നാം ആകുന്നു. ഓഹോ, എത്ര വലിയ പദവിയാകുന്ന പ്രിയമുള്ളവരെ, യോഹന്നാനോട് ചേർന്ന് നമുക്കും ദൈവസ്നേഹത്തെക്കുറിച്ച് പാടി നമുക്ക് അവനെ ആരാധിക്കാം. എന്താണ് നാം പാടുന്നത്? പാട്ടുപുസ്തകത്തിലെ ഒരു പാട്ട് എൻ്റെ മനസ്സിൽ വന്നത്, ഞാൻ പാടുകയാണ്. എന്നെ വീണ്ടെടുപ്പാനായി എന്താശ്ചര്യ സ്നേഹം കർത്താൻ, ഘോര മരണം മൂലമായി വീരനായി കാണിച്ചു ആഗാധമാമവൻ സ്നേഹം നാവേനാൽ വർണ്ണിച്ചു കൂട. യേശു എന്നെ സ്നേഹിച്ചതോ അസാധ്യമാണ്. എത്രയോ അർത്ഥവത്തായ ഒരു ഗാനമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹം എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല. അതിൻ്റെ നീളം, ഉയരം, വീതി, ആഴം എന്നിവ നാം വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. അതുകൊണ്ട് നമുക്ക് ആ സ്നേഹത്തെക്കുറിച്ച് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.